പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരായ ജലീലിൻ്റെ എ ആർ നഗർ പോരാട്ടത്തിന് ഇവിടെ ഇത് അവസാനമായിരിക്കുന്നു എന്നൊക്കെ പ്രഖ്യാപനം നടത്തിയവരുടെ മുന്നിലേക്ക് ചങ്കൂറ്റത്തോടുകൂടിയാണ് പിന്നെയും ജലീൽ നടന്നു കയറുന്നത്. കാരത്തോട്ട് നിന്ന് എ ആർ നഗർ പൂരത്തിൻ്റെ വെടിക്കെട്ട് ആരംഭിക്കാൻ പോവുകയാണ് എന്നും തിരൂരങ്ങാടിയിലെ ഫയർ എഞ്ചിൻ മതിയാകില്ല, ഞാൻ പടർത്താൻ പോകുന്ന തീകെടുത്താനെന്നും ജലീൽ വിളിച്ചു പറയുമ്പോൾ മുഖ്യമന്ത്രിയെ കണ്ടതിനു ശേഷവും നിലപാടുകളിൽ ഉറച്ച് മുന്നോട്ടു പോകാനുള്ള തീരുമാനം തന്നെയാണ് ജലീൽ പ്രഖ്യാപിക്കുന്നത് എന്ന് വ്യക്തം. ഇപ്പോൾ മുഖ്യമന്ത്രി പ്രസ്താവനകളിൽ ജാഗ്രത പുലർത്തണമെന്നും വ്യക്തിപരമായ ആക്രമണം വേണ്ട എന്നുമൊക്കെ ജലീലിനോട് ഉപദേശിച്ചു എന്ന് മാധ്യമങ്ങൾ പറയുമ്പോൾ ജലീൽ പറയുന്നത് മുഖ്യമന്ത്രിയെ കണ്ടു, പക്ഷെ താൻ തുടങ്ങിവെച്ച പോരാട്ടം അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന്. 2006 കച്ചകെട്ടി ഇറങ്ങി ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി കുഞ്ഞാലിക്കുട്ടിക്കെതിരെ തുടങ്ങിവെച്ച പോരാട്ടം 2021 അതേ ആർജവത്തോടുകൂടി തുടരും എന്ന സൂചന ജലീൽ നൽകുമ്പോൾ മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന ആ നിർദ്ദേശം അത് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെ മറികടക്കുന്നതാകരുത് എന്നുള്ളത് മാത്രമാണ് എന്നതാണ് നാം തിരിച്ചറിയേണ്ടുന്ന കാര്യം. എഴുതി പിടിപ്പിക്കുന്നവർക്ക് എന്തും എഴുതി പിടിപ്പിക്കാം. ജലീലിനെ ഒറ്റപ്പെടുത്തുന്നു, പി കെ കുഞ്ഞാലിക്കുട്ടിയെ കൂടെ ചേർക്കുന്നതിനുള്ള ശ്രമം നടക്കുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. പലതരത്തിലുള്ള രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾ അതിനകത്തുണ്ടാകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിനെ രാഷ്ട്രീയമായി തളർത്തിക്കളയാൻ കഴിയുന്ന അന്തരീക്ഷം ഒരുങ്ങി നിൽക്കുന്നുണ്ട്. ആ ആയുധങ്ങൾ വളരെ കൃത്യമായി ഉപയോഗിച്ചാൽ തന്നെ മലപ്പുറത്ത് ലീഗിനുണ്ടായിരിക്കുന്ന അപ്രമാദിത്വത്തെ തകർത്തെറിയാനാകും എന്ന് സി പി എം കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കെ ടി ജലീൽ നടത്തുന്ന ഈ രാഷ്ട്രീയ ആരോപണങ്ങളെ പിടിച്ചുകെട്ടേണ്ടുന്ന ആവശ്യമില്ല. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെ തള്ളിപ്പറയുന്ന രീതിയിൽ ജലീൽ ഒരു നിലപാട് പറഞ്ഞാൽ അതിനെ എതിർക്കാനും തിരുത്താനും പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും കഴിവുണ്ട് എന്നുള്ള ബോധ്യപ്പെടുത്തൽ കൂടിയാണ് നടക്കുന്നത് എന്ന സന്ദേശമാണ് നൽകുന്നത്. ഇ ഡി എന്ന് പറയുന്ന കേന്ദ്ര ഏജൻസിയെ ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ല എന്ന നിലപാട് ഇടതുപക്ഷം എടുത്തിരിക്കുമ്പോൾ ജലീൽ ഇ ഡിയോട് കാട്ടുന്ന അമിത താല്പര്യത്തിലാണ് എതിർപ്പ്. ഇ ഡിയെ ഉപയോഗിച്ച് കുഞ്ഞാലിക്കുട്ടിയെ വേട്ടയാടാമെന്നുള്ള ധാരണയോടാണ് എതിർപ്പ്. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി ശത്രുവാണെങ്കിലും കുഞ്ഞാലിക്കുട്ടിയെ ലീഗിനെ ആക്രമിക്കുന്നതിനായി അതിനേക്കാൾ വൃത്തികെട്ട ശത്രുക്കളായ ഒരു കാരണവശാലും കൂട്ടുകൂടാനേ കഴിയാത്ത ബി ജെ പിയുമായി കൂട്ടുകൂടി ഇ ഡി എന്ന ആയുധത്തെ ഉപയോഗിക്കുന്നതിനോടാണ് എതിർപ്പ്. ജലീൽ ഈ കുഞ്ഞാലിക്കുട്ടിയോടുള്ള പോരാട്ടത്തിൻ്റെ ആവേശത്തിൽ ഇ ഡി എന്ന ആ സാധനത്തെ ഇവിടെ ഇടതുപക്ഷം ഒരു കാരണവശാലും അംഗീകരിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം മറന്നു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇ ഡി അന്വേഷിക്കണം എന്നുള്ള ഒരു നിലപാട് ജലീൽ അതിനകത്ത് സ്വീകരിച്ചില്ല എങ്കിലും അദ്ദേഹം പറയുന്നത് ശരിയാണ്. വാർത്താസമ്മേളനത്തിൽ ഇ ഡി ഇത് അന്വേഷിക്കണം എന്ന് പറയുന്നില്ല. അവർക്ക് സ്വാഭാവികമായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന തെളിവെടുപ്പിൻ്റെയൊക്കെ തുടർച്ചയായി അവർക്ക് ഈ കാര്യങ്ങളിൽ കൂടുതൽ തെളിവുകൾ ആവശ്യമുണ്ടെങ്കിൽ നൽകുമെന്ന് പറയുന്നുണ്ട്. ആർ ബി ഐയും സംസ്ഥാന സർക്കാരും സഹകരണ വകുപ്പും ഒക്കെ ഇത് അന്വേഷിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഗവർണർ അടക്കമുള്ളവർക്ക് പരാതി നൽകുമെന്നും അങ്ങനെ നിലപാടുകൾ ഉറക്കെ പറയുമ്പോഴും ഇ ഡിയെ പ്രീണിപ്പിക്കുന്ന നിലപാടുകൾ ജലീലിൽ നിന്നുണ്ടാകുന്നതിലുള്ള അതൃപ്തിയാണ് മുഖ്യമന്ത്രി അടയാളപ്പെടുത്തിയത്. അതിനപ്പുറം ഈ പോരാട്ടം ഇവിടെ നിർത്തിക്കൊള്ളൂ എന്നുള്ള സന്ദേശം നൽകിയിട്ടില്ല എന്നു തന്നെയാണ് ജലീലിൻ്റെ പുതിയ നിലപാടുകളിലൂടെയും വ്യക്തമാകുന്നത്.